ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKD ഫോറം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് വാട്സപ്പിലെ ക്യാമറയിലുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ. വാട്സപ്പിലെ ക്യാമറയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നടുക്കൊരു ബട്ടൺ വരും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും, അല്ലാതെ നമ്മൾ ഫോഴ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് റെക്കോർഡാകുകയുമാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വാട്സപ്പ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ, വീഡിയോ, അങ്ങനെ രണ്ട് ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ, ഒന്നിൽ പ്രസ് ചെയ്താൽ ഫോട്ടോ, വീഡിയോയിൽ പ്രസ് ചെയ്താൽ വീഡിയോ, അങ്ങനെയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലൊരു അപ്ഡേറ്റ് ആണ്. വാട്സപ്പ് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കും ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. നെക്സ്റ്റ് പറയാനുള്ളത് വാട്സപ്പിൽ എല്ലാവരുടെ വാട്സപ്പിലും നോർമൽ വാട്സപ്പിലും വാട്സപ്പ് അവതാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെയായിട്ട് അവതാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവതാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഐ ബട്ടണിൽ ഞാനത് കൊടുത്തേക്കാം. അടുത്തത് പറയാനുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് വരാറ്, ഒരു പേര് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ, എന്നിട്ട് നമ്മൾ എന്താണോ അതിൽ കൊടുത്തിരിക്കുന്നത് അതും കാണിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് വരാറ്. പക്ഷേ ഇപ്പോൾ വാട്സപ്പ് അത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പറോ പേരോ എന്താന്ന് വെച്ചാൽ അതും വരും, പക്ഷേ അതെല്ലാം കൂടാതെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഒരു റൗണ്ടായിട്ട് ആരാണോ മെസ്സേജ് അയക്കുന്നത് അവരുടെ പ്രൊഫൈൽ പിക്ചർ കാണിക്കും. ഇപ്പോൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പം കുറേ മെസ്സേജൊക്കെയാണ് ഒരാൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്രമേ ആ പ്രൊഫൈൽ പിക്ചർ കാണിക്കത്തുള്ളൂ. അപ്പം ഒരെണ്ണത്തിൽ മാത്രം, ഒരു മെസ്സേജിൽ മാത്രം പ്രൊഫൈൽ പിക്ചർ, സെയിം ആസ് എന്താ മെസ്സഞ്ചറിലുള്ള അതേ സെയിം ടെക്നിക്കാണ്. മെസ്സഞ്ചറിൽ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന അതേ അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പ് വീഡിയോ കോളിലാണ് കേട്ടോ. മുമ്പൊക്കെ നമ്മൾ വാട്സപ്പിനകത്ത് വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 8 പേരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. മൊത്തത്തിൽ ടോട്ടലി 7 പേരെ ആഡ് ചെയ്യാം. നമ്മളും കൂടെ അങ്ങനെ 8 പേരായിട്ടേ കാണത്തുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വാട്സപ്പ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് 32 പേരെ വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നാണ് വാട്സപ്പ് പറയുന്നത്. ഇത് നോർമൽ വാട്സപ്പിൽ ഈ അപ്ഡേറ്റുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ബീറ്റ വേർഷനിലാണ് ഈ അപ്ഡേറ്റ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഒരു 2 to 3 weeks തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു അപ്ഡേറ്റ് അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. വാട്സപ്പിനകത്ത് നിങ്ങൾ എല്ലാവരും, മിക്ക ആൾക്കാരും നമ്മുടെ പ്രസൻറ്റ് ലൊക്കേഷൻ, കറൻറ്റ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നവരായിരിക്കും. ഷെയർ ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ സെൻഡ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇത് കാണാൻ പറ്റും. നമ്മുടെ അടുത്തുള്ള കോഫി ഷോപ്പുകൾ, ഹോട്ടലുകൾ, അല്ലെങ്കിൽ സ്കൂളുകൾ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ കോണ്ടാക്റ്റിലോട്ട് സെൻഡ് ആകും ആ ലൊക്കേഷൻ. അങ്ങനെ സെൻഡ് ആവുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്കുള്ള ഉപകാരം എന്നല്ലേ. ഇങ്ങനെ സെൻഡ് ചെയ്യും, നമ്മളിപ്പോൾ അറിയാത്ത ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഏതൊക്കെയാണ് നല്ല ഹോട്ടലുകളുള്ളത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഷോപ്സ് ഉള്ളത് എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ അറിയാൻ പറ്റും. ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സുകൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സുകൾ 2023 വാട്സപ്പിൽ വരാൻ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക ഞാനിടുന്ന വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.